ലാലേട്ടൻ മലൈക്കോട്ടെ വാലി. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഒരു പുതിയ ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ. എൻ്റെ പേഴ്സണലി അഭിപ്രായം, ഒടുവിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രങ്ങൾക്ക് ലഭിച്ചത്. എന്തുകൊണ്ടായിരിക്കും മലൈക്കോട്ടെ വാലിബന് ഇങ്ങനെ സമ്മിശ്ര പ്രതികരണം ലഭിക്കാൻ കാരണം? പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ അഭിമാന താരം ലാലേട്ടൻ. പൊതുവേ ലാലേട്ടൻ ഇങ്ങനെയുള്ള വേഷങ്ങൾ എപ്പോഴും റയറായിട്ട് അങ്ങനെ ചെയ്യാറില്ല. കാരണം ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക മുണ്ടും മടക്കി കുത്തി അല്ലെങ്കിൽ മീശ തിരിച്ച് പഞ്ച് ഡയലോഗുകളൊക്കെയായിട്ട് തിയേറ്ററിനെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ലാലേട്ടൻ ഒട്ടുമിക്കവാറും സിനിമകളിൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ചരിത്ര സിനിമകളൊന്നും എന്തായിട്ടില്ല, വല്ലാതെ അങ്ങനെ ലാലേട്ടൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഇത്രയും സ്വീകാര്യത ഈ പടത്തിന് കിട്ടാത്തത് എന്ന് തോന്നുന്നുണ്ട്. പടം കണ്ടു എന്താണ് ഒരു LJP ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ. നമ്മളിപ്പോൾ കുറേ നൻപകൽ നേരത്ത് മയക്കം, അതേപോലെ ജെല്ലിക്കെട്ട്, അങ്ങനെ ധാരാളം സിനിമകളൊക്കെ ഉണ്ട്. അതും വെച്ച് നോക്കുകയാണെങ്കിൽ മേക്കിംഗ് വൈസും കണ്ടൻറ്റ് ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിലുണ്ട്. പക്ഷേ നമ്മൾ എന്ത് കാണും, ഒരു ഡ്രാമാറ്റിക്കൽ ഡ്രാമ അങ്ങനത്തെ പടങ്ങളൊക്കെ, ഒരു ചരിത്രപരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഡ്രാമ അങ്ങനത്തെ പടങ്ങളൊക്കെ ആക്സെപ്റ്റൻസ് ചെയ്യുന്നവർ മാത്രം കാണും. അല്ലാതെ ലാലേട്ടൻ്റെ മാസ് പടങ്ങളും പ്രതീക്ഷിച്ചു പോകുന്നവരാണെങ്കിൽ എന്തായാലും പടം നിരാശപ്പെടുത്തിയിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എഫേർട്ട്, കാരണം നല്ല രീതിയിൽ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പം അദ്ദേഹം ഓരോ ഷോർട്സുകളും ഫ്രെയിമുകളൊക്കെ എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ടത് തന്നെയുണ്ട്. ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ മാക്സിമം ഹാർഡ് വർക്ക് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. മലൈക്കോട്ടെ വാലിബനിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഡയറക്ഷനൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ആ സിനിമ ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന ലേബലിൽ കാണുകയാണെങ്കിൽ സിനിമ നല്ല എല്ലാവർക്കും നല്ല രീതിയിൽ എന്താ ഇഷ്ടപ്പെടും. കാരണം ഇത് പൊതുവേ തോന്നുന്നു ലാലേട്ടൻ എന്ന് പറയുമ്പോഴുള്ള ഒരു എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ മുണ്ടുമുറുക്കി മീശ പിരിച്ചിട്ടൊക്കെ എന്താണ് പഞ്ച് ഡയലോഗുകളും മാസ് സീനും ഇതൊക്കെ ആയിട്ട് വരുന്ന ലാലേട്ടനായിരിക്കും എന്തായിരിക്കും ആദ്യ ഫാൻസുകാർ പ്രതീക്ഷിച്ചത്. ആദ്യ ഷോ വന്നപ്പോൾ തന്നെ നെഗറ്റീവ് റിവ്യൂ കിട്ടിയതായിരിക്കും എന്തുണ്ടാകുക പടത്തിന് അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ ഈ പടം ഡീഗ്രേഡിങ് ചെയ്യാൻ കാരണം. എന്നിരുന്നാലും പടം എന്താണ് നല്ല സൂപ്പർ ക്വാളിറ്റി പടം തന്നെയാണ്. എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ നിന്ന് കാണുക, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല വിഷ്വൽ ട്രീറ്റുകളൊക്കെ പടത്തിലുണ്ട്. BGM എല്ലാം കൊണ്ടും ക്വാളിറ്റി വൈസിൽ എന്താണ് നല്ല രീതിയിലുള്ള പടം തന്നെയാണ്. നെഗറ്റീവും പോസിറ്റീവും പറയും, നമ്മൾ കാണുക, അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് കാണുക, നമ്മൾ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങളാണ് പറയേണ്ടത്. മറ്റുള്ളവർ പല രീതിയിലും പറയും, ചിലപ്പോൾ ഈ സിനിമയെ തകർക്കാനുള്ളതുണ്ടാകും, ചില നല്ല പോസിറ്റീവ് അറിവുകളുണ്ടാവും, ചിലത് എന്താണ് ആ സിനിമയെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ സിനിമ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെയും അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയും സിനിമകളൊക്കെ ഇറങ്ങിയാൽ എന്തുണ്ടാകുന്നുണ്ട്, ശക്തമായിട്ടുള്ള ഡീഗ്രേഡിങ് നടക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഡീഗ്രേഡിങ് ഒന്നല്ലാതെ നല്ലൊരു എന്താണ് ഈ ആർട്ട് അല്ലെങ്കിൽ എന്താണ് നല്ല സിനിമയെ മോഹിക്കുന്ന നല്ല സിനിമയെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എന്തായാലും കാണുക. എന്തായാലും നിനക്ക് പൈസ വസൂലം. ഒരു മാസ് അല്ലെങ്കിൽ പക്കാ മാസ്, അതുപോലെ മുണ്ടും മുടക്കി മീശും പിരിച്ചിട്ട് പഞ്ച് ഡയലോഗുകൾ, ലൂസിഫറെ പോലത്തെ സീനുകളൊക്കെ പ്രതീക്ഷിച്ച് കാണുകയാണെങ്കിൽ എന്തായാലും നിരാശപ്പെടുത്തും. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും നല്ല ഗ്രേറ്റ് വർക്ക് LJP സാർ. ഇതുപോലുള്ള സിനിമകളാണ് മലയാളത്തിൽ വരേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും എൻ്റർടൈൻമെൻറ്റ് റിവ്യൂസിനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.